ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും മല്ലു നഴ്സറി ഗാർഡനിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അലമാൻഡ എന്നതിൽപ്പെട്ടതാണ്, ഒരു ചെടിയാണ്. അപ്പോൾ ഇത് പർപ്പിൾ കളറാണ്. അപ്പോൾ അലമാൻഡ സാധാരണ യെല്ലോ കളറൊക്കെ നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതൊരു പ്രത്യേക കളറിലുണ്ടാകും. ഇതും കണ്ടിട്ടുള്ളവരുണ്ടാവാം എങ്കിലും ഇപ്പോൾ ഇതിപ്പോൾ എനിക്കിവിടെ ഫ്ലവർ ചെയ്ത് നിൽപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ബഞ്ചായിട്ട് ഫ്ലവർ ചെയ്യുന്നതാണ്. ഇതാണ്ടല്ലേ അതിൻ്റെ മൊട്ട് കൂടുതൽ ഇരിപ്പുണ്ട്. മൊട്ടും കാണാൻ നല്ല ഭംഗിയുള്ളതാണ്, ഫ്ലവറും കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിൻ്റെ മുകൾ ഭാഗങ്ങളിലാണ് സാധാരണ ഇതിൻ്റെ കൊണ്ടയുടെ അറ്റ ഭാഗങ്ങളിലാണ് ഫ്ലവർ ചെയ്യുന്നത് കൂടുതലും. അപ്പോൾ എല്ലാ ഇലകളുടെ ഇടയിൽ നിന്നും നമുക്കിതിൻ്റെ ബ്രാഞ്ചുകൾ വരാറുണ്ട്. അതാണ്ടില്ലേ അവിടെ എല്ലാം ഇലകളുടെ ഇടയിൽ നിന്ന് പുതിയ പുതിയ ബ്രാഞ്ചുകൾ വരുന്നുണ്ട്. അതാണ്ടല്ലേ. അപ്പോൾ ഇതിന് നമുക്ക് തറയിൽ നട്ട് കഴിഞ്ഞാലും വളരെ ഭംഗിയായിട്ട് വളർത്തിയെടുക്കാം. മതിലിൻ്റെ സൈഡിലൊക്കെ ആണെങ്കിലും നല്ല വെയിലുണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ട് ഫ്ലവർ ചെയ്ത് വരുന്നതാണ്. ഇതിനെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ കൊണ്ട തന്നെയാണ് മുളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് മാത്രമേ ഇത് മുളയ്ക്കാറുള്ളൂ. അതല്ലാതെ നമുക്ക് പതി കെട്ടിയെടുക്കാം. പതി കെട്ടിയെടുക്കുന്ന നേരത്തെ നമ്മൾ എയർ ലെയറിങ് നടത്തിയെടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമ്മളിതിൻ്റെ കൊണ്ട കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പോളിത്തീൻ ഷീറ്റ് മൂടി വെച്ച് നമുക്ക് മുളപ്പിച്ചെടുക്കാം. അപ്പോൾ അതിനേക്കാളൊക്കെ ഭംഗിയായിട്ട് നമുക്ക് പതികെട്ടിയെടുക്കുന്നതാണ് നല്ലത്. ഇത് വളരെ കാലം നമുക്ക് സംരക്ഷിച്ച് നടത്താവുന്നൊരു ചെടിയാണ്. അപ്പോൾ ഇതിൻ്റെ നടിയിലെന്ന് പറയുന്നത് സാധാരണ മറ്റ് ചെടികൾ നടുന്ന പോലെ തന്നെയാണ്. മണ്ണും മണലും ചാണകപ്പൊടിയും ഇട്ട് നട്ട് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് വളർന്നു വരും. ഇത് മുളച്ച് കിട്ടുന്നതിലേക്ക് ഒരു മാസം കാലാവധി വേണം. ചില സമയങ്ങളിൽ ഇതിൻ്റെ ഇലകളെല്ലാം അഴി തൊഴിഞ്ഞു പോകാറുണ്ട്. എങ്കിലും 50% മുളച്ച് വരാറുണ്ട്. ഇതിൻ്റെ വളപ്രയോഗം നമുക്ക് കടലപ്പിണ്ണാക്കും, എല്ലുപൊടി, പിന്നെ ഇത് ഉപയോഗിച്ച് നമുക്ക് നട്ടതിന് ശേഷം പിന്നെ വളം രാസവളം കൊടുക്കാം. രാസവളം കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഫ്ലവർ ചെയ്യും. അപ്പോൾ 18-18 ഇതിനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ 19-19-19 ഉപയോഗിക്കാം, അല്ലെങ്കിൽ 17-17-17 കോംപ്ലക്സ് ഉണ്ട്, അത് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പോൾ ഏത് ഉപയോഗിച്ചാലും വെള്ളത്തിൽ കലർത്തി ഒഴിക്കുമ്പോൾ നമ്മൾ ചുവട്ടിൽ പറ്റാത്ത രീതിയിൽ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും ഭംഗി. അപ്പോൾ ഈ ചെടി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക.